എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന 51st ഖാദറലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 1 വിജയം. ക്ലബിന്റെ 51st വാർഷികത്തോടനുബന്ധിച്ചുള്ള ഗൾഫ് ടൂർണമെന്റ് 15-16 തീയതികളിൽ ജിദ്ദയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഖാദർ ആൻഡ് മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ ഗൾഫ് ടൂർണമെന്റ് 15-16 തീയതികളിൽ ജിദ്ദയിൽ വെച്ച് നടക്കും. ജിദ്ദയിലെ പെരിന്തൽമണ്ണ NRI ഫോറത്തിന്റെ വനിതാ കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ടൂർണമെന്റ് നടത്തുന്നത്. 1961 മുതൽ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ഖാദർ അലി ടൂർണമെന്റിന്റെ 51st വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് നടത്തുന്നത്. ജിദ്ദ ഖാലിദ് ബിൻ വലീദ് ബ്ലാസ്റ്റേഴ്സ് മൈതാനത്ത് നടക്കുന്ന ടൂർണമെന്റിൽ സെവൻസ് ടീമുകളിലെ പ്രമുഖ കളിക്കാർ ഉൾപ്പെടുന്ന 16 ടീമുകളാണ് പങ്കെടുക്കുക. ജിദ്ദയിലെ വിവിധ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന ടീമുകളാണിവ. നോക്കൌട്ട് അടിസ്ഥാനത്തിൽ 40 മിനിറ്റാണ് മത്സരം. ജേതാക്കൾക്ക് ട്രോഫിയും 5000 റിയാലും റണ്ണേഴ്സ് അപ്പിന് ട്രോഫിയും 3000 റിയാലും സമ്മാനമായി നൽകും. സൗജന്യമായി കളി കാണാം. സ്പോൺസർഷിപ്പിലൂടെയാണ് ഫണ്ട് കണ്ടെത്തുന്നത്. കളിക്ക് ആവശ്യമായ ഒരുക്കങ്ങൾക്കായി ജിദ്ദയിലേക്ക് തിരിച്ച പച്ചിരി ഫാറൂഖ്, മാനുപ്പ കുറ്റീരി, അബ്ദുൽ ഖാദർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ക്ലബ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പച്ചിരി ഫാറൂഖ്, ട്രഷറർ മണ്ണിൽ ഹസൻ, എച്ച് മുഹമ്മദ് ഖാൻ, മണ്ണേങ്ങൽ അസീസ്, യൂസുഫ് രാമപുരം, കുറ്റീരി മാനുപ്പ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. December 17 മുതൽ January 15 വരെ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന 51st ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്ന് 5.88 ലക്ഷം രൂപയാണ് ലാഭമായി ലഭിച്ചത്. മിച്ചം വന്ന തുക ഇത്തവണയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുക. 51.83 ലക്ഷം രൂപയാണ് ആകെ വരവ്. ടിക്കറ്റ് കൗണ്ടർ വഴി 40.30 ലക്ഷവും സീസൺ ടിക്കറ്റ് വിൽപ്പനയിലൂടെ 3.17 ലക്ഷം രൂപയും ലഭിച്ചു. 45.95 ലക്ഷം രൂപയാണ് ആകെ ചിലവ്. നഗരസഭാ പരിധിയിലെ വൃക്കരോഗികൾക്ക് 1000 രൂപ പ്രതിമാസ സഹായം നൽകുന്നതും വിവിധ രോഗാവസ്ഥയിലുള്ള കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ സഹായ ഉപകരണങ്ങൾ നൽകുന്നതും തുടരും. ക്യാൻസർ രോഗികൾക്കും ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും സാമ്പത്തിക സഹായം നൽകാനും പദ്ധതിയുണ്ട്. പെരിന്തൽമണ്ണയ്ക്ക് ഒരു സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളും തുടരുമെന്ന് ക്ലബ് സെക്രട്ടറി പച്ചിരി ഫാറൂഖ് അറിയിച്ചു. പരാജയം ഈ ഗ്രൗണ്ടിൽ വന്നിട്ടില്ല. സെവൻസിന് ഈ ഗ്രൗണ്ടിൽ സാമ്പത്തിക നഷ്ടം വന്നിട്ടില്ല. സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട് ഒരു സെവൻസിന്. അങ്ങാടിപ്പുറം പോളി ഗ്രൗണ്ടിൽ 20 വർഷം മുമ്പ് ഇതേപോലെ ഗ്രൗണ്ടിൽ പ്രശ്നം വന്നപ്പോൾ അങ്ങാടിപ്പുറം പോളി ഗ്രൗണ്ടിൽ ടൂർണമെൻറ്റ് നടത്തി. ആ കാലഘട്ടത്തിൽ അന്ന് 5 ലക്ഷം രൂപയോളം നഷ്ടം വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ 5 എന്ന് പറഞ്ഞാൽ ഇന്ന് 15. പിന്നെ ഞങ്ങൾക്ക് നഷ്ടം വന്നിട്ടുള്ളത് ഒന്ന് ലെവൻസ് ടൂർണമെൻറ്റ്, സ്റ്റേറ്റ് ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെൻറ്റ് 2 പ്രാവശ്യം നമ്മൾ നടത്തി. അതിൽ ആദ്യ ടൂർണമെൻറ്റ് 4 ലക്ഷം രൂപ ലാഭം കയറി. ലെവൻസ് ടൂർണമെൻറ്റ് പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ് നടത്തുന്നത്. കൗമുദി ഫുട്ബോൾ എന്നൊരു പേര് അതൊക്കെ ഇപ്പോൾ നിലച്ചു. അതിൽ രണ്ടാമത് നടത്തിയ ടൂർണമെൻറ്റിൽ അന്ന് ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടം വന്നു. അപ്പം ഈ ഖാദർ അലി ക്ലബിൻ്റെ ചരിത്രത്തിൽ 3 ടൂർണമെൻറ്റ് മാത്രമാണ് നഷ്ടത്തിൽ കലാശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് 2 പ്രാവശ്യം നഷ്ടം വന്നിട്ടുണ്ട്.